മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബി ആർ പി ഭാസ്കർ കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നു. ചെന്നൈയിലെ വയോജന പരിപാലന കേന്ദ്രത്തിൽ താമസിക്കുന്ന ബി ആർ പി അടുത്തയാഴ്ച പകുതിയോടെ തിരുവനന്തപുരത്തേക്ക് മടങ്ങും. ചെന്നൈ രാജാ അണ്ണാമലൈപുരത്തെ വയോജന പരിപാലന കേന്ദ്രത്തിൽ ഞങ്ങൾ എത്തുമ്പോൾ സി കെ ജാനുവിന്റെ ആത്മകഥ വായിച്ചു കേൾപ്പിക്കുന്ന സുഹൃത്തിനൊപ്പം ഇരിക്കുകയായിരുന്നു ബി ആർ പി ഭാസ്കർ. മകളുടെയും ഭാര്യയുടെയും മരണത്തോടെ അടയാറിലെ വീട് വിട്ട് പരിചരണ കേന്ദ്രത്തിലേക്ക് മാറിയ ബി ആർ പി 7 വർഷത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിൽ. അപ്പോൾ എനിക്ക് ഇനി ഇവിടെ നിൽക്കണമെന്ന് വലിയ താല്പര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. നാട്ടിലുള്ള ബന്ധുക്കൾ, പ്രത്യേകിച്ച് എൻ്റെ സഹോദരങ്ങളും ഒക്കെ അങ്ങോട്ട് പോകുന്ന അവർക്ക് സൗകര്യമാവില്ലോ കാണാൻ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അങ്ങോട്ട് നീങ്ങാമെന്ന് വിചാരിച്ചു എന്നുള്ളത്. പ്രിയപ്പെട്ടവരുടെ വിയോഗം മുറിവേൽപ്പിച്ചെങ്കിലും 7 പതിറ്റാണ്ട് മുൻപ് ആദ്യമായി കണ്ട മഹാനഗരം വിടുന്നത് പരിഭവത്തോടെയല്ല. ഈ നഗരം ധാരാളം അവസരങ്ങൾ നൽകുന്ന നഗരമാണ്. അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നീട് ഈ നഗരത്തോട് എനിക്ക് പ്രത്യേകം നന്ദിയും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചെന്നൈയിലെ ഒറ്റമുറിയിൽ നിന്ന് കുറച്ചുകൂടി വിശാലമായ സൗകര്യങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കുമുള്ള മടക്കം കൂടിയാണ് ബി ആർ പിയുടെ മനസ്സിൽ. കേരളം വയോജന സൗഹൃദമല്ലെന്ന മുൻ പ്രസ്താവനകൾക്ക് കാരണവും നിരത്തുന്നു മാധ്യമ ആചാര്യൻ. തിരുവനന്തപുരത്ത് ഒരു തെരുവിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ പെൻഷൻ ഓഫീസ്, പെൻഷൻ വാങ്ങാനായിട്ട് ആളുകൾ വരുന്ന ഒരു ഓഫീസ് കണ്ടു. അത് ഒരു രണ്ടാമത്തെ നിലയിലാണ്, ഒരു കെട്ടിടത്തിൻ്റെ രണ്ടാമത്തെ നിലയിലാണ്. ലിഫ്റ്റുകളില്ലല്ലോ, രണ്ട് നിലയുള്ള ഒരു കെട്ടിടത്തിലാണ് ഇല്ല. അത് കണ്ടപ്പോഴാണ് എനിക്ക് നമ്മൾ വേണ്ടത്ര ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് തോന്നിയത്. ചെന്നൈയിൽ നിന്ന് ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.